ഒരുമയിലേക്ക് ഒരു യാത്ര. കുറച്ച് സങ്കല്പികവും ഏറെ യാഥാർത്ഥ്യങ്ങളുമായി ഒരു സ്വപ്നയാത്ര. 1985 ജനിച്ചുള്ള 21 കൗമാരക്കാരുടെ ജീവിതത്തിലെ സാഫല്യമായി തീർന്ന ഒരു യാത്ര പുറപ്പെടുകയാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന പോലെ പല ദേശങ്ങളിൽ നിന്ന് ബാംഗ്ലൂരെത്തി. 4.5 വർഷം എഞ്ചിനീയറിംഗ് ബിരുദവും അതിലേറെ ജീവിതവും പഠിച്ച കാലം. ബാംഗ്ലൂരിൽ 2-3 വീടുകളിലായി ഏറെ പേരും താമസം തുടങ്ങി. സൗഹൃദങ്ങൾക്കും ഒത്തുചേരലിനുമായി ഭൂരിഭാഗ സമയവും നീക്കിവച്ച നാളുകൾ. റാഗിങ്ങിനിടെ 1000 കണ്ണുമായി മാറ്റി സീനിയേഴ്സ് പറഞ്ഞതുപോലെ 999 കണ്ണുകളുമായെന്നും 998 കണ്ണുകളുമായെന്നും പാടി ഗാനരംഗത്തേക്ക് വന്നവർ. അന്നത്തെ പ്രധാന ഗായകരുടെ ഗാനങ്ങൾ അവരുടെ തന്നെ ശബ്ദത്തിൽ ഒന്ന് കേൾക്കാം. തെൻപാണ്ടിച്ചീമയിലെ തേരോടും വീതിയിലെ കണ്ണൈ കലൈമാനെ അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കൂ വെള്ളം. പരസ്പരം സൗഹൃദപരമായ മത്സരങ്ങളും ചെറിയ ചെറിയ പാരായിപ്പുകളും ഉണ്ടായിരുന്നിട്ടും ഒരിക്കലും കലഹിക്കാത്ത 4.5 വർഷം. അടുത്തവന്റെ കഴുത്തിലെ മാലയും മറ്റുള്ളവരുടെ വണ്ടിയും സ്വന്തം എന്ന പോലെ ആരും പണയം വയ്ക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത കാലം. എന്തിനേറെ ലാബിലും വർക്ക്ഷോപ്പിലും ഇടുന്ന യൂണിഫോം പോലും ഒരു സെറ്റ് കൊണ്ട് 3-4 പേർ ഉപയോഗിച്ചിരുന്ന കാലം. അടിവസ്ത്രങ്ങളും ടൂത്ത്ബ്രഷും മാത്രം അവരവർക്ക് സ്വന്തം, ബാക്കിയെല്ലാം പൊതുസ്വത്തായിരുന്ന കാലം. ആ കാലത്തിന് തുടക്കം കുറിച്ച കോളേജിലെ ആദ്യ ദിവസമായ 5-ാം തീയതിക്ക് ഡിസംബർ 5-ാം തീയതിക്ക് മുന്നോടിയായ യാത്ര. ഡിസംബർ 4-ാം തീയതി അനന്തപുരിയുടെ വിരിമാനിൽ നിന്ന് പുറപ്പെട്ട ഐലൻഡ് എക്സ്പ്രസിൽ തുടക്കക്കാരായി മനോജും സുകുമാറും. പരസ്പരം പരിചയപ്പെട്ട് കുശലങ്ങളിലേക്ക് കടന്നപ്പോൾ അതാ ആറ്റിങ്ങിൽ നിന്നും സുനിൽ കൂടിയെത്തി. ആകാംക്ഷയും പരിഭ്രമവും വിട്ടുമാറി സൗഹൃദം തുടങ്ങിയപ്പോഴേക്കും വണ്ടി കൊല്ലത്തെത്തി. കൊല്ലത്തു നിന്ന് കുറച്ചേറെ പേർ ചേർന്നു. ലക്ഷ്മി ബാബു, നിബു മാത്യു പണിക്കർ, സുരേഷ് ഡി, വിനോയ് കെ ലക്ഷ്മൺ, പ്രേം ഷാജ്, വീണ്ടും പരിചയപ്പെടൽ, കൂടാതെ കുറച്ച് വലിയ ഗ്രൂപ്പായതിൻ്റെ സന്തോഷവും. ഒരു പെൺകുട്ടി വഴി വന്നപ്പോഴുള്ള അച്ചടക്കം പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. ഒരു ചായ കുടിച്ചിരിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ പോലെ ഡിസ്പോസബിൾ ഗ്ലാസ്സിലൊന്നും അല്ല ചായ, നല്ല സ്ഫടിക ഗ്ലാസ്സിൽ. പക്ഷേ കഴുകിയിട്ട് കുറച്ച് ദിവസമില്ല. ട്രെയിൻ മാവേലിക്കരി എത്തി. വളരെ സന്തോഷത്തോടെയും സംഭ്രമത്തോടെയും അനിത കയറി മാവേലിക്കരി. ചുരുങ്ങിയ സമയം കൊണ്ട് വണ്ടി തിരുവല്ലയിലെത്തി. കൂടെ ചേർന്നതോ യോഷോ. ഏറെ താമസിയാതെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പ്രവീൺ കൂടി കയറിയപ്പോൾ ഗ്രൂപ്പിന്റെ ഒക്കവും വർദ്ധിച്ചു. ചെറിയ തമാശകളും പൊട്ടിച്ചിരികളുമായി വണ്ടി അക്ഷരനഗരിയായ കോട്ടയത്തെത്തി. സംഘബലവും കൂടി. ജയശങ്കർ, ജിമ്മി ജേക്കബ്, ബിജു ജോസഫ്, നാസർ എന്നിവർ കോട്ടയത്ത് നിന്ന് കൂടി. ആദ്യമായി മലയാളത്തിൻ്റെ ഭാഷാഭേദങ്ങൾ ആസ്വദിച്ച് നമ്മൾ എറണാകുളത്തെത്തി. കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനത്ത് നിന്നും ഫിറോസും കുര്യൻ പി മാത്യൂസും ചേർന്നു. പലരും ജീവിതത്തിൽ ആദ്യമായി കേട്ട ഹായറവ ജിപ്സയെ എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ആലുവയിൽ നിന്നും ബൈജു കുര്യനും ചേർന്നു. തുടർന്ന് സാംസ്കാരിക നഗരിയായ തൃശൂർ. തൃശൂരിൽ നിന്നും ഫ്രാങ്കോ കൂടി കയറിയപ്പോൾ അംഗസംഖ്യ 19. ഡിസംബർ 5-ാം തീയതിയിലെ മരം കൊച്ചുന്ന തണുപ്പത്ത് കോളേജിലെത്തിയപ്പോൾ മോനെ എന്ന വാക്ക് പലരെയും പരിചയപ്പെടുത്തിയ നവീനും സുൽത്താൻ ബത്തേരിയിൽ നിന്നെത്തിയ വിനയനെയും പരിചയപ്പെട്ട് ഗ്രൂപ്പിൽ ചേർത്തു. ആ ദിവസം 21 പേരടങ്ങുന്ന ഈ ഗ്രൂപ്പ് ഒരു ഒത്തൊരുമയുള്ള കുടുംബമായി മാറുകയായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. ആ ഒരുമയിലുള്ളവരുടെ ഇന്നിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് പങ്കുവയ്ക്കാം. അന്നു നമ്മളൊന്നായി തുഴങ്ങിയിലെ കൊതുമ്പു വെള്ളം
ശിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അനുരാഗ കരിക്കിൻ വെള്ളം.